മലയാള സിനിമയിൽ വിലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ തീരെ ഉണ്ടായിട്ടില്ല. വിലനസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ആലോചിച്ച് ചെന്നപ്പോൾ ആകെ എത്തിച്ചെന്നത് പ്രണയമീനുകളുടെ കടൽ എന്ന സിനിമയിലെ ബി വി നൂർജഹാൻ, ജാസ്മിൻ്റെ മുത്തശ്ശി, ആ ഒരു കഥാപാത്രത്തെ മാത്രമാണ് ഓർമ്മ വന്നത്. കാരണം അതും ക്രൂരമായ ചിന്തകളുള്ളൊരു കഥാപാത്രം മാത്രമാണ്, അതല്ലാതെ ഒരു ഈവിൾ ആയിട്ടുള്ളൊരു കഥാപാത്രമല്ല. ദേവാസുരത്തിലെ മുണ്ടക്കൽ ശേഖരനെ പോലെ, മാസ്റ്ററിലെ വിജയ് സേതുപതി അതൊരുപക്ഷ ഭവാനിയെ പോലെ, അതുപോലെയുള്ളൊരു വിലൻ കഥാപാത്രം ചെയ്യുന്ന സ്ത്രീകൾ നമുക്ക് തീരെ ഉണ്ടായിട്ടില്ല. ഈ ഇല്ലായ്മ, ഇതുപോലെ ശക്തയായ പ്രതിനായക സ്ത്രീ കഥാപാത്രങ്ങൾ ഇല്ലാത്തത് വലിയൊരു അനാവശ്യ സാമൂഹിക അസമത്വമാണ് ഉണ്ടാക്കുന്നത്. മാത്രവുമല്ല, സ്ത്രീകൾ എല്ലാം ത്യജിച്ചും സഹിച്ചും കഴിയേണ്ട നന്മമരങ്ങളാണ് എന്നൊരു സ്റ്റീരിയോടൈപ്പും ഇതുണ്ടാക്കുന്നുണ്ട്. മലയാളത്തിലെ വില്ലൻ സ്ത്രീ കഥാപാത്രങ്ങൾ വെബ് സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് മരുമകളോട് അസൂയയുള്ള ക്രൂരയായ അമ്മായിയമ്മ, പൊങ്ങച്ചക്കാരിയായ ഭാര്യ തുടങ്ങിയ കഥാപാത്രങ്ങളാണ്. അല്ലാതെ നായകനെ, ശക്തനായ നായകനെ നേർക്കുനേരെ വെല്ലുവിളിച്ച് ഇഞ്ചോടിഞ്ച് പോരാടുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ കാണുന്നില്ല. ഇതിൻ്റെ കൂടെ മറ്റൊരു ക്ലീഷേ രൂപം കൂടിയുണ്ട്. എല്ലാ സ്ത്രീകളും വളരെ ത്യാഗികളായ, പതിവ്രതാ സങ്കല്പങ്ങളിൽ ഊന്നിയ ഒരു കഥാപാത്രമായിരിക്കും. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന സിനിമയിലെ ആ അമ്മ കഥാപാത്രത്തിൻ്റെ പരപുരുഷ ബന്ധം അവസാന നിമിഷം വരെയും നമ്മൾ സംശയിക്കില്ല. കാരണം അങ്ങനൊരു പതിവില്ല നമ്മുടെ സിനിമയ്ക്ക്. ഇത് മലയാള സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ലോക സിനിമയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയും ഇതുപോലെ ശക്തരായ വില്ലനസ് കഥാപാത്രങ്ങൾ തീരെ ഉണ്ടായിട്ടില്ല. ഇതിനൊരു ഏറ്റവും വലിയ കാരണം അണ്ടർ റെപ്രസെൻറ്റേഷനാണ്. കാരണം കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സ്ത്രീകൾ വരുന്ന സിനിമകളും തീരെ ഉണ്ടായിട്ടില്ല, വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ മലയാള സിനിമകളിലാണെങ്കിൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പെടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടും സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് വില്ലൻ കഥാപാത്രങ്ങളായിട്ടും സ്ത്രീകൾ അധികം ഉണ്ടാവാതെ വരുന്നത്. സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യം അളക്കുന്ന ഒരു ടെസ്റ്റുണ്ട്, ബെക്ഡൽ ടെസ്റ്റ്. വ്യക്തമായ പേരുകളുള്ള രണ്ട് സ്ത്രീകൾ തമ്മിൽ സിനിമയിലോ സാഹിത്യത്തിലോ സംഭാഷണം നടക്കുമ്പോൾ അത് മറ്റൊരു പുരുഷനെക്കുറിച്ചല്ലെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സാവും. അതായത് രണ്ട് സ്ത്രീകൾ തമ്മിൽ സംഭാഷണം നടക്കണം. സംഭാഷണം നടക്കുമ്പോൾ അവർ രണ്ടു പേർക്കും വ്യത്യസ്തങ്ങളായ യുണീക്കായിട്ടുള്ള പേരുകളുണ്ടായിരിക്കണം. ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന വിഷയം മറ്റൊരു പുരുഷനെക്കുറിച്ചായിരിക്കരുത്, മറ്റേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കണം ഇവർ സംസാരിക്കുന്നത്. ഈ ഒരു കണക്കിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സിനിമകളും ഈ ടെസ്റ്റ് പാസ്സാവില്ല, ഫെയിലാവും. അതായത് പുരുഷ കേന്ദ്രീകൃതമായൊരു കഥയെ മുന്നോട്ട് നയിക്കാനുള്ള ഉപാധികളായി മാത്രമാണ് സ്ത്രീകൾ മിക്ക സിനിമകളിലുമുള്ളത്. സമൂഹത്തിലെ സമത്വം വരാൻ സാഹിത്യത്തിലെ ക്രൂരയായതോ തെറ്റുകൾ ചെയ്യുന്നതോ ഒക്കെ ആയ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടാവണം. സിനിമയിലോ സാഹിത്യത്തിലോ കാണുന്ന സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം ഇങ്ങനെ നല്ലത് മാത്രമാണ് എങ്കിൽ നിത്യജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മായാനദി എന്ന സിനിമ ഈ ഒരു രീതി തെറ്റിച്ചിരുന്നു. നമ്മൾ ശരിക്കുമുള്ള ജീവിതത്തിലെ മിക്ക സ്ത്രീ കഥാപാത്രങ്ങളും ഇതുപോലെ നന്മമരങ്ങളല്ല. ഇതുപോലെ സിനിമകളിലൂടെ ഒരു ഫോൾസ് നോർമൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. പഹർ കയറ്റം എന്ന മഞ്ജു വാര്യരുടെ പുതിയ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ അതിലെ മഞ്ജു വാര്യരുടെ കഥാപാത്രത്തെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അതിലെ അവരുടെ ഒരു അതിൽ കൊടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. നമുക്ക് ദൃശ്യം എന്ന മലയാള സിനിമയും മോം എന്ന ഹിന്ദി സിനിമയും ഒന്ന് ഒരുമിച്ചെടുത്ത് നോക്കാം. ദൃശ്യം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് മകളെ ഉപദ്രവിച്ചവൻ്റെ ദേഹം വിദഗ്ധമായി മറവ് ചെയ്യുന്ന ഒരച്ഛനെയാണ്. എന്നാൽ മോം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത് മകളെ ഉപദ്രവിച്ചവരെ കൊല്ലുകയും കുടുക്കുകയും ചെയ്യുന്ന അമ്മയെയാണ്. രണ്ട് സമാനമായ കഥകൾ, പക്ഷേ രണ്ടിലെയും ഫോക്കസ് പോയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ദൃശ്യത്തിൽ ഒരച്ഛൻ ഇത്രയും ചെയ്യുന്നു എന്നതിലല്ല ഫോക്കസ്, കാരണം അതിവിടെ പതിവാണ്. എന്നാൽ മോം എന്ന സിനിമയിൽ ഒരമ്മയുടെ വേദന, ആത്മാർത്ഥത എന്നിവയിലാണ് ഫോക്കസ്. പേരും തന്നെ കണ്ടില്ലേ. അതുപോലെ ദൃശ്യത്തിൽ അശ്വശരത്ത് അവതരിപ്പിക്കുന്ന ഐ ജി ഗീത പ്രഭാകർ, അവരും അതിലെ വില്ലൻ കഥാപാത്രങ്ങളല്ല, ഒന്നുമല്ല കേട്ടോ, അമ്മ എന്ന വികാരത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ഓഫീസർ, അത്രയേ ഉള്ളൂ. പല സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു ക്ലീഷേ കഥ എന്ന് പറയുന്നത് നായകൻ താൻ പ്രണയിക്കുന്നവളെ വില്ലൻ്റെ കയ്യിൽ നിന്നും പോരാടി രക്ഷപ്പെടുത്തുന്നു, ഇതാണ് ആ കഥ. എന്നാൽ നായിക അവൾ പ്രണയിക്കുന്ന പുരുഷനെ മറ്റൊരു വില്ലത്തിയുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നൊരു കഥ, അത് നമ്മൾ കണ്ടിട്ടില്ല. ഇനി അതുപോലൊരു കഥ ഉണ്ടായാലോ, നമുക്കത് പുതുമയായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ കഥ, ആ സ്ത്രീ താൻ പ്രണയിക്കുന്ന പുരുഷനെ മറ്റൊരു സ്ത്രീയോട് നേരിട്ട് പോരാടി അവരിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരവസ്ഥ, നമുക്കത് വളരെ പുതുമയായിരിക്കും. അതുപോലെ തന്നെ സൈക്കോ കില്ലർ കഥകൾ ഇപ്പോൾ ഒരുപാടായല്ലേ നമ്മൾ വരുന്നത്. പക്ഷേ അതിലൊക്കെ ഈ സൈക്കോ കില്ലർ സ്ത്രീകളല്ല, പുരുഷന്മാരാണ്. പുരുഷന്മാർ മാത്രമാണ് സൈക്കോകളാവുക, സ്ത്രീകളും സൈക്കോകളാവും. ഇനി നമ്മുടെ പുരാണങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും കുറച്ച് പേരുണ്ടായിട്ടുണ്ട്, പക്ഷേ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ നെഗറ്റീവ് ഷെയ്ഡോടുകൂടിയ സ്ത്രീ കഥാപാത്രങ്ങൾ. ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനി നമ്മുടെ സിനിമയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ലവ് എറ്റ്.